എസ് സി പരീക്ഷകളിൽ പ്രധാനമായിട്ടും പ്ലസ് ടു ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾ, മെയിൻ പരീക്ഷകൾ, ഈ ഒരു ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ പൊളിറ്റിയിലെ ഒരു ടോപ്പിക്കാണ് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ലിസ്റ്റുകളാണ് ഉള്ളത്. നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റുകൾ, സോറി യൂണിയൻ ലിസ്റ്റ് ആദ്യം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൺകറൻ്റ് ലിസ്റ്റ്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം എന്താണ് ഈ ലിസ്റ്റുകളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷനിലെ സെവൻത്ത് സ്കെഡ്യൂളിൽ, ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കെഡ്യൂൾസ് പറഞ്ഞ സമയത്ത് പറഞ്ഞതുമാണ്, സെവൻത്ത് സ്കെഡ്യൂളിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഈ ലിസ്റ്റുകളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഏത് ആർട്ടിക്കിളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 246 പഠിച്ചു വയ്ക്കാൻ ആ ഒരു ഓർഡർ എളുപ്പമാണ്. നോക്കിക്കേ, 246. ഓക്കെ, അപ്പോൾ ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് 246 അങ്ങനെ ഓർത്ത് വെക്കുക. ഇപ്പം 246 എന്താണ്, ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഓക്കെ, ഇപ്പം 7-ാമത്തെ സ്കെഡ്യൂള് 246, 246. ഓക്കെ, 246-7 ഇവിടെ ഇങ്ങനെ അങ്ങ് ഓർത്തേക്ക്. ഓക്കെ, 246, ഇതൊരു ലിസ്റ്റല്ലേ, അല്ലേ, നമ്മളുടെ ഇരട്ടസംഖ്യകളുടെ ഒരു ലിസ്റ്റ് എന്ന് ഓർക്കുക. 246-7. ഓക്കെ, അങ്ങനെ വരുമ്പോഴേക്കും നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും, മറന്നു പോയത്. അപ്പം മൂന്ന് ടൈപ്പ് ലിസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എത്ര മാത്രം എന്തെല്ലാമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് നോക്കി നോക്കാം. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയ സമയത്ത്, ഈ യൂണിയൻ ലിസ്റ്റിൽ, യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് ആദ്യം നോക്കുന്ന കേട്ടോ, യൂണിയൻ ലിസ്റ്റിൽ 97 സബ്ജക്റ്റുകളാണ് ഉണ്ടായിരുന്നുള്ളൂ ഇനീഷ്യലി. 1950 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അംഗീകരിക്കുന്ന സമയത്ത് 97 സബ്ജക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് എന്ത് ചെയ്യാണ്, കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 100 സബ്ജക്റ്റുകളാണ് കേട്ടോ. എത്രയാണ് 100 സബ്ജക്റ്റുകൾ? ഇപ്പം 92 A B C എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനുള്ള ആഡ് ചെയ്തേക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 100 സബ്ജക്റ്റുകളാണ് പ്രസൻ്റ്ലി ഏതിലുള്ളത്, യൂണിയൻ ലിസ്റ്റിലുള്ളത്. ഇനി എന്താണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഈ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകളിൽ ആർക്ക് മാത്രമേ നിയമം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ? സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ നിയമം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനുള്ളിൽ വരുന്നത്? നമുക്ക് 100 സബ്ജക്റ്റുകളുണ്ട്. ഈ 100 സബ്ജക്റ്റുകൾ നമുക്കിവിടെ പറയാമെന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്ന് ഡിഫൻസ്. ഓക്കെ, ഡിഫൻസ്, അതുപോലെ തന്നെ ആർമി. ഡിഫൻസ്, ആർമി, നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസ്. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞെങ്കിൽ മറ്റു രാജ്യങ്ങളുമൊക്കെയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻസ്. അതുപോലെ തന്നെ പോർട്ടുകൾ, അല്ലെ, പോർട്ടുകൾ. പിന്നെ റെയിൽവേസ്, റെയിൽവേസ്. പിന്നെ ഹൈവേസ്, നാഷണൽ ഹൈവേസ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ മായിട്ട് ബന്ധപ്പെട്ട, വാർത്താവിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ് ഈ യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, 100 ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മളിതിൻ്റെ ഉള്ളിൽ കുറച്ച്, വളരെ കുറച്ച് കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതെന്ന് പറയുന്നത് ഈ ഡിഫൻസ് ആർമി ഒന്നും ഒരു സ്റ്റേറ്റിനെ ഏൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അതൊക്കെ നമുക്ക് രാജ്യത്തിന് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഡിഫൻസ്, ആർമി, ഇൻ്റർനാഷണൽ റിലേഷൻസ്, മറ്റേ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളും അതുപോലെ വാർത്താവിനിമയ സംവിധാനങ്ങളും ഒക്കെ എന്താണ്, അതൊക്കെ വളരെ എന്താ പറയുക, എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം അതിനുവേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? യൂണിയൻ ഗവൺമെൻറ്റാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിൽ നിയമം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഉള്ള നമ്പർ ഓഫ് ഐറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 61 നൌ 61 കേട്ടോ, ഇപ്പോൾ 61. നേരത്തെ ഇതിൻ്റെ ഉള്ള 66 സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ചില സബ്ജക്റ്റുകൾ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ചില സബ്ജക്റ്റുകൾ എന്ത് ചെയ്തു, ചിലതൊക്കെ കൺകറൻ്റ് ലിസ്റ്റിലേക്ക് മാറ്റി, ചിലതൊക്കെ എന്ത് ചെയ്തു, യൂണിയൻ ലിസ്റ്റിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോറി, കൺകറൻറ്റ് ലിസ്റ്റിലേക്കാണ് മാറ്റിയേക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന എന്ത് ചെയ്തു, അത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഇതിലുള്ള വരുന്ന 5 ഐറ്റംസ് എന്ന് പറയുന്നത് 42-ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലാണ്. 42-ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഏത് വർഷമാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ ഭേദഗതിയാണ്. 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈ സമയത്ത് ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയിട്ട് 5 സബ്ജക്റ്റുകളെ കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമം ഉണ്ടാക്കാം. അത് കൺകറൻറ്റ് ലിസ്റ്റ് പറയുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് ആ സബ്ജക്റ്റ് എന്ന് പല പ്രാവശ്യം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പം ഏതായിരുന്നു? ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു, ഇപ്പോൾ അത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇതിൽ നിയമം ഉണ്ടാക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫോറസ്റ്റ്.
ഓക്കെ, വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്. ഓക്കെ, വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, കാട്ടിൽ ജീവിക്കുന്ന ജീവികളുടെ അതുപോലെ തന്നെ മറ്റേ ബേർഡ്സിന്റെ ഒക്കെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അളവ് തൂക്ക സമ്പ്രദായങ്ങൾ അല്ലെ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ദെൻ അടുത്ത് വന്നിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണല്ലോ, നീതി ന്യായമായിട്ട് ബന്ധപ്പെട്ട്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോർട്സ്, കോർട്ടുകളുടെ, കോടതികളുടെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഹൈക്കോടതി, എക്സെപ്റ്റ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ഓക്കെ, ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിന്റെ കാര്യത്തിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ എന്താ പറയുക, ആ ഒരു പ്രൊവിഷൻ മാത്രം കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള കോർട്സുകളുടെ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോർട്സ് എക്സെപ്റ്റ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ അഞ്ച് കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റുകളിൽ നിന്ന് എടുത്തിട്ട് എവിടേക്ക് മാറ്റിയത്, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഓക്കെ, ഇനി ചില സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഐറ്റംസിൽ സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ചില ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഐറ്റംസിൽ സെൻട്രൽ ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 249 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 249 പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത് മൂന്ന് സാഹചര്യങ്ങളുണ്ട്, ഏതെല്ലാമാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് സാഹചര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളിൽ നിയമമുണ്ടാക്കാം. ഇനി ഏതെല്ലാമാണ് ആ മൂന്ന് പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. ഒന്ന്, രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. അതായത് രാജ്യസഭ എന്ത് പറയുകയാണ്, രാജ്യസഭ, ശ്രദ്ധിക്കണ, ലോക്സഭയല്ല, രാജ്യസഭയാണ്, രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്, ഈ സബ്ജക്ട് ഇതിൽ വേണ്ട, ഈ സബ്ജക്റ്റിൽ എന്ത് ചെയ്യേണ്ട, സ്റ്റേറ്റുകളെ നിയമം ഉണ്ടാക്കണ്ട, അതിൽ സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിക്കോളും എന്ന് പറയുന്ന സാഹചര്യത്തിൽ, ഒന്നാമത്തെ സാഹചര്യം രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ. ദെൻ രണ്ടാമത്തേ എന്ന് പറയുന്നത് നാഷണൽ എമർജൻസിയുടെ സമയത്ത്, ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റുകളിലെ നിയമം ഉണ്ടാക്കാം. അങ്ങനെ പറയുന്നതാണ് നാഷണൽ എമർജൻസിയുടെ സമയത്ത് നിയമം ഉണ്ടാക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 250. ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾ 250 പ്രകാരം എന്ന് പറയാൻ, നാഷണൽ എമർജൻസിയുടെ സമയമാണെങ്കിൽ ആ ഒരു ടൈമിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകളിൽ സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാം. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നോ അതിൽ കൂടുതൽ, സോറി, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റേറ്റുകൾ, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റേറ്റുകൾ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് നിയമം ഉണ്ടാക്കാൻ സാധിക്കില്ല, അതെന്താണ്, അത് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകൾക്ക് മാത്രം, ആ സ്റ്റേറ്റുകളുടെ മാത്രം സ്റ്റേറ്റ് ലിസ്റ്റിലെ ആ സബ്ജക്റ്റുകളിൽ നിയമം ആരുണ്ടാക്കും, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം അങ്ങനെ മൂന്ന് സിറ്റുവേഷൻസിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ കയറിയിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഐറ്റംസിന് അതിന്റെ ബന്ധപ്പെട്ട് നിയമനിർമ്മാണം ആര് നടത്തുന്നത്, സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്നത്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് 69th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് 63rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. 1991 പറയുന്നത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി അല്ലേ, നമ്മുടെ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി പറയുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡൽഹിയിൽ കാര്യം, നമുക്ക് ലെജിസ്ലേച്ചറൊക്കെ ഉണ്ട് എന്നിരുന്നാൽ കൂടിയിട്ടും മൂന്ന് സബ്ജക്റ്റുകളിൽ ഇവർക്ക് നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന നിഷ്കർഷിക്കുന്ന ഒരു അമെൻമെന്റ് ആയിരുന്നു 1991 69th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്. ഇനി അതായത് 69th ഭരണഘടനാ ഭേദഗതി കേട്ടോ. അപ്പൊ ഈ NCT ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയിൽ മൂന്ന് കാര്യങ്ങളിൽ ഡൽഹി ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാൻ പാടില്ല. അത് എന്തെല്ലാമാണ്? ഒന്ന്, പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ പോലീസ്, പബ്ലിക് ഓർഡർ, പോലീസ്, ലാൻഡ്, PPL ഓർത്ത് വെക്കുക, പബ്ലിക് ഓർഡർ, പോലീസ്, ലാൻഡ്, ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ ആർക്ക് നിയമം ഉണ്ടാക്കാൻ പാടില്ല, ഡൽഹി ലെജിസ്ലേച്ചറിന് നിയമം ഉണ്ടാക്കാൻ പാടില്ല. ഇത് 69th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആക്ട് പ്രകാരമാണ് പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കുറച്ച് ഫ്യൂ ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം. ജനറലി ആയിട്ടുള്ള പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പബ്ലിക് ഓർഡർ പിന്നെ പോലീസ്, പിന്നെ പബ്ലിക് ഹെൽത്ത്, ഹോസ്പിറ്റൽസ്, സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ സാനിറ്റേഷൻ, ഹോസ്പിറ്റൽസ്, പിന്നെ പ്രിസൺസ് ജയിലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഫിഷറീസ്. ഈ ഫിഷറീസിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇംഗ്ലണ്ട് ഫിഷറീസിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇത് പറ്റുള്ളൂ. ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ഏതിൽ വരുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. ഇനി അടുത്തെന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ 52
സബ്ജക്റ്റുകളാണുള്ളത്. എത്ര സബ്ജക്റ്റാണ്? 52 സബ്ജക്റ്റാണുള്ളത്. ഈ കൺകറന്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ആശയം, അതായത് സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു ടെസ്റ്റിൽ വരാണ്, അതായത് ഒരു പർട്ടിക്കുലർ മാറ്റർ എടുത്തു, ഇതിൻ്റെ ഉള്ളിൽ സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി, സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി. നിയമം ഉണ്ടാക്കാം, അതിന് അധികാരമുണ്ട് അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും ഒരുപോലെ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഒരു ഒരു അടിപിടിയായിരിക്കും അല്ലെ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇനി സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സെയിം ഒരു മാറ്ററിൽ തന്നെയാണ് നിയമം നിർമ്മിക്കുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമമായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമമായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക. അതാണ് കൺകറന്റ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺകറന്റ് ലിസ്റ്റിൽ 52 ഐറ്റംസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കേട്ടോ. ആരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്? ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം കടം കൊണ്ടിട്ടുള്ളത്. ഇനി എന്തെല്ലാം മാറ്റേഴ്സ് ആണ് ഇതിനുള്ളിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അഡോപ്ഷൻ, ദത്തെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അതുപോലെ ട്രേഡ് യൂണിയൻസുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, പിന്നെ മാരേജ്, അതുപോലെ തന്നെ സക്സഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിയമം നിർമ്മിക്കുന്ന, ഇത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും നിയമം നിർമ്മിക്കാം. രണ്ടുപേരും ഒരുപോലെ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമമായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ സൂപ്പർസീഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റുകളും ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിക്കുന്നു. ഓക്കെ.